പത്തനംതിട്ട നാരങ്ങയാനം മഞ്ഞപ്രയിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. സുധയെയാണ് കാണാതായത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും സുജു ടി ബാബു ഉണ്ട്. സുജു, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? ഒപ്പം മഴ സംബന്ധിച്ച് ഇന്ന് പത്തനംതിട്ടയിൽ റെഡ് അലർട്ടാണ്, ഒപ്പം മണ്ഡലകാലം കൂടിയാണല്ലോ. തീർച്ചയായും അശ്വതി, പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയായിരുന്നു പത്തനംതിട്ടയിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ പെയ്തിറങ്ങിയത്. ഏതാണ്ട് 2 മണിക്കൂറോളം ശക്തമായ മഴ, അതിശക്തമായ മഴ പത്തനംതിട്ടയിൽ ഇന്ന് ലഭിച്ചു. അതിനുശേഷം ഇപ്പോൾ മഴയ്ക്ക് ഏറെക്കുറെ ശമനമുണ്ട്. എന്നാലും എരിയും കുറഞ്ഞും മഴ ഇപ്പോൾ നിലവിലും പെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. അതിനാൽ തന്നെ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മഴ മഴ ശാന്തമായ ശേഷം അല്ലെങ്കിൽ മഴ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ പലർക്കും വെള്ളക്കെട്ട് രൂപപ്പെട്ടെങ്കിലും അതിൽ നിന്ന് ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പത്തനംതിട്ട നഗരത്തിലും ഇലന്തൂർ, നാരങ്ങാനം, ചെന്നീർക്കര, മുല്ലപ്പുഴശ്ശേരി, കോഴഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇന്ന് അതിതീവ്ര മഴ ലഭിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ പല സ്ഥലങ്ങളും ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ ശക്തമായ മഴയെ തുടർന്ന് മഴ പെയ്തതിന് ശേഷമാണ് ഈ പത്തനംതിട്ട നാരങ്ങാനം പഞ്ഞപ്പറയിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ വയോധികയെ ഒഴുക്കപ്പെട്ടതായി സംശയിക്കുന്നത്. സുധ 75 വയസ്സുള്ള വയോധികയാണ്, സ്ത്രീയാണ്. ഫയർഫോഴ്സ് ഇവർക്ക് ഇവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ് അശ്വതി.